മലയാളം തമിഴ് സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് ശാന്തി വില്യംസ്. മലയാളത്തിലെ മിന്നുകെട്ടും തമിഴിലെ വെട്ടിയൊലി എന്ന പരമ്പരയിലുമൊക്കെ ശാന്തി അവതരിപ്പിച്ച അമ്മവേഷങ്ങൾ ഇപ്പോഴും പ്രേക്ഷക മനസ്സിൽ മായാതെ തന്നെയുണ്ട്. മലയാളി മാതാപിതാക്കളുടെ മകളായി കോയമ്പത്തൂരിലാണ് താരത്തിൻ്റെ ജനനം. ബാലതാരമായാണ് അഭിനയരംഗത്തേക്ക് വന്നത്. 1974 മലയാളത്തിലെ പ്രശസ്ത ക്യാമറാമാനായ ജെ വില്യംസിനെയാണ് നടി വിവാഹം ചെയ്തത്. ഇവർക്ക് 4 മക്കളാണുള്ളത്. 2005 ഭർത്താവ് ജെ വില്യംസ് മരണപ്പെട്ടു. 2020 മകൻ എബ്രഹാം സന്തോഷ് പടിക്കെട്ടിൽ നിന്ന് വീണ് തലയിൽ ബ്ലഡ് കോട്ടായി മരണപ്പെട്ടു. അന്ന് മീഡിയയിൽ സൂയിസൈഡ്, ഹൃദയാഘാതം എന്നൊക്കെ നിരവധി റൂമേഴ്സുകൾ വന്നിരുന്നു. വില്യംസുമായുള്ള വിവാഹം താൻ ഒട്ടും ഇഷ്ടപ്പെട്ട് നടന്നതായിരുന്നില്ല എന്നാണ് ശാന്തി പറയുന്നത്. തന്നെയും അച്ഛനെയും ഭീഷണിപ്പെടുത്തി നടത്തിയ വിവാഹത്തെക്കുറിച്ച് ശാന്തി പറയുന്ന വീഡിയോ ഇപ്പോൾ വൈറലാകുന്നു. വില്യംസ് സംവിധാനവും ഛായാഗ്രഹണവും ചെയ്യുന്ന മിസ്റ്റർ മൈക്കിൾ എന്ന മലയാള സിനിമയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ എത്തിയതാണ് ശാന്തി. ഒറ്റ ദിവസത്തെ ഷൂട്ട് മാത്രമേയുള്ളൂ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, വേണ്ട, അത് ശരിയാവില്ല, അവളിപ്പോൾ അത്യാവശ്യം നല്ല ക്യാരക്ടർ റോളുകൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ ചെറിയ ക്യാരക്ടർ റോളുകൾ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല എന്ന്. പക്ഷേ വില്യേട്ടൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് സമ്മതിപ്പിച്ചു. ഒരു ദിവസത്തെ ഷൂട്ട് മാത്രമേ ഉള്ളൂവെങ്കിലും നല്ല ക്യാരക്ടറാണ്, ശാന്തി ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ ഓക്കെ പറഞ്ഞു. വൈകുന്നേരം 6 മണിക്ക് വിടാമെന്ന് പറഞ്ഞത് പ്രകാരമാണ് ഞാൻ സമ്മതിച്ചത്. 6 മണിയായി, 6:30 ആയി, 7 മണിയായി, എന്നെ വിടുന്നില്ല, എനിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ ദേഷ്യവും വന്നു തുടങ്ങി. ഞാനാണെങ്കിൽ അച്ഛനോട് ഇക്കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനിടയിൽ വില്യേട്ടനോട് സംസാരിക്കുന്നുണ്ട്. എൻ്റെ സംസാരത്തിൽ എന്തോ ഒന്ന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരിക്കാം. അതിനുശേഷമാണ് പ്രണയാഭ്യർത്ഥന നടത്തിയത്. ഇഷ്ടമാണ് എന്ന് എന്നോട് പറഞ്ഞപ്പോൾ തന്നെ താൻ എതിർത്തു. നിങ്ങളെപ്പോലെ ഒരാളെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. പിന്നീട് അച്ഛനോട് പോയി സംസാരിച്ചു എങ്ങനെയെങ്കിലും അവളെ എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരണമെന്ന്. അച്ഛനും അവൾക്ക് ഇഷ്ടമില്ലാതെ നടക്കില്ല എന്ന് പറഞ്ഞു. പാൻക്രോയിലായിരുന്നു അന്ന് അദ്ദേഹം താമസിക്കുന്നത്. അതിൻ്റെ മുകളിൽ കയറി നിന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കി. അവസാന നിമിഷം വരെ എനിക്ക് താല്പര്യമില്ലാതെയായിരുന്നു ഞങ്ങളുടെ കല്യാണം നടന്നത്. അതിനൊരു കാരണവുമുണ്ട്. പിന്നീട് വല്യേട്ടൻ്റെ കഴിഞ്ഞ കാലമൊക്കെ അറിഞ്ഞപ്പോഴുള്ള ഒരു സിമ്പതിയും വന്നിരുന്നു. ആദ്യ ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയതാണ്. ആ വിഷമത്തിൽ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ആ കഥയൊക്കെ എനിക്കറിയാമായിരുന്നു. വിവാഹത്തിന് മുൻപ് നെഞ്ചത്തേക്കില്ലാതെ എന്ന സിനിമയാണ് ഏറ്റവും ഒടുവിൽ ചെയ്തിരുന്നത്. അതിനുശേഷം ഇനി സിനിമയും അഭിനയവും ഒന്നും വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് സീരിയലുകളിലൂടെ തിരിച്ചു വരികയായിരുന്നു.